മാക്ക് എന്ന സംഘടനയെക്കുറിച്ച് എന്നേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ആധികാരികമായിട്ട് പറയാനും, മാക്ക് എന്ന സംഘടന രൂപീകരിച്ചിട്ട് അതിൻ്റെ ഒരു ആർട്ടിസ്റ്റുകൾക്കൊരു സഹായം കിട്ടിയതും പറയുകയാണെങ്കിൽ വിനോദിന് ഞങ്ങൾക്കൊരു സഹായം കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വിനോദ് തന്നെ അതിനെക്കുറിച്ച് ആദ്യം പറയും. ഈ കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് എൻ്റെ കയ്യിലൊരു മുഴ, വർഷങ്ങളായ മുഴ ഉള്ളത് ഈ ഭാഗത്ത്, വലത് ഭാഗത്ത്. ഈ മുഴ വളർന്ന് വളർന്ന് ഈ അടുത്ത കാലത്ത് കുട്ടീനെ കൈ കിടത്തി ഉറക്കണ സമയത്ത് കൈ എടുത്തു കഴിഞ്ഞാൽ കൈ നിന്ന് വരൂല, കൈ മരവിക്കുന്നതായിട്ട്. അപ്പോൾ ഈ മുഴ വളർന്നുകൊണ്ടിരിക്കുകയെന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ നാളായി ഇങ്ങനെ ഡേറ്റ് വെച്ചിട്ടിരിക്കണം. പക്ഷേ ഓപ്പറേറ്റ് പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് സത്യം പറഞ്ഞ സീസൺ ഓഫായിരുന്നു, പ്രോഗ്രാമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ വലിയൊരു ഉപകാരമായിരുന്നു മാക്കിൻ്റെ ആ ധനസഹായം. അത് വളരെയധികം നന്ദിയോടെ മാക്കിനെല്ലാം നിന്നോടും നന്ദി പറയുന്നു. തോട്ടത്തിൽ നല്ല പെരുമഴ പെയ്യുന്ന സമയത്ത് നല്ല വരാല് മീനും കുരുമുളക് അരച്ച് പൊള്ളിച്ച നല്ല താരാവർച്ചയും കൂട്ടി നമുക്കങ്ങനെ കാഞ്ഞിരപ്പള്ളിയിൽ അടിച്ചു വിളിക്കാം. ഈ കുഞ്ഞിനൊരു സവിശേഷ സ്വഭാവമുണ്ടേ, ഈ പെൺപിള്ളേരുടെ പുറകെ അങ്ങനെ നടക്കും, എന്നിട്ട് പെൺപിള്ളേരെ അങ്ങ് വളയ്ക്കും. വളച്ചു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിൻ്റെ ത്രില്ല് പോയി. അങ്ങനെ ത്രില്ല് പോയ പെൺകുട്ടിയിൽ അവസാനത്തെ പെൺകുട്ടിയാണ് കമല. കമല വെയിറ്റ് ആൻഡ് സീ, കാഞ്ഞിരപ്പള്ളിയിൽ എന്തും വളയും. മാക്കിലെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനൊരു ചെറിയ പരിപാടി അവതരിപ്പിക്കാം. അതായത് സ്വന്തം എല്ലാവരും പരിപാടി അവതരിപ്പിക്കുമ്പോൾ വിഗ് ഉപയോഗിക്കും. ഞാൻ വിഗില്ലാതെ സ്വന്തം മുടി കൊണ്ട് ചെറിയ പരിപാടി അവതരിപ്പിക്കാം. അത് ഞാൻ ആളെ പറയുന്നില്ല, ആദ്യമായിട്ടൊരു കുരങ്ങിനെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കാം. ഇനി ഈ മുടി എന്നെ വേറെ സ്റ്റൈലിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ മലയാളത്തിലൊരു നടനായി മാറും, ആരാണെന്ന് നിങ്ങൾ പറയാം. ഓ, നീ കുറെ കൊണ്ടുവരും. എൻ്റെ എണ്ണം കുഴമ്പ് നിന്നിട്ട് ദിവസം 4 ഒരു കീറ് പുകലാണെന്നോട്ട് കേട്ട ഭാവം ഉണ്ട് എന്തൊക്കെ. അവൻ വൈകിട്ടുണ്ടാക്കു പോലും നട നടത്തി കളഞ്ഞില്ലേ, അല്ലെങ്കിൽ ഒരു കഴിവേറിയവൻ ദോശയാൻ നിൽക്കില്ല. ഈ മുടി എന്നെ വേറെ സ്റ്റൈലിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ മറ്റൊരു നടനായി മാറും, പേര് പറയുന്നില്ല, ആരാണ് നിങ്ങൾ പറയും. എവിടെയോ കണ്ടുപോലുണ്ടല്ലോ, ഇല്ലേ? ആ ഓടിപോയ പുലി, പുലി പുലിയല്ല പൂച്ചയല്ലേ. ഈ മുടിയുടെ വേറെ സ്റ്റൈലിലേക്ക് മാറ്റിയാണ്. ജോർജ് ചേട്ടനില്ലേ അവിടെ, ഏലൂർ ജോർജ്. പുള്ളി എന്തെങ്കിലും പറയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്തേ എന്തേന്ന് എടാ, നിനക്കുള്ള മനപ്രയാസം ചോനപ്രയാസം വെച്ചെടുത്തിണ്ടി. ഇതന്നെ ഈ മുടി വേറെ സ്റ്റൈലിലേക്ക് മാറ്റി. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുക എന്നെ, മാമകജിതത്തിലെന്നും എല്ലാം മാദക വ്യാമോഹമും നേ.